ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സൂപ്പർ ഫാസ്റ്റായിട്ട് വളരാനുമുള്ള ഒരു അടിപൊളി എണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. മുടി കൊഴിച്ചിലുള്ളവരും മുടി തീരെ ഇല്ലാത്തവരും വേറെ ഏതൊരു എണ്ണയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ എണ്ണ മതി, ഗ്യാരൻറ്റിയാണ് മുടി കൊഴിച്ചിൽ മാറിയിരിക്കും, അതുപോലെ മുടി ത്രിബിൾ ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. ഈ എണ്ണ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവൻ കാണണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ ചാനലിൽ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. എണ്ണ ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു 20-25 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചുള്ളി കിട്ടുവാണെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കണം, ഇല്ലായെങ്കിൽ സവാള ഉള്ളി എടുത്താലും മതി. ഈ എണ്ണ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ റിസൾട്ട് ആണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാരൻറ്റിയാണ്. പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന എണ്ണയാണിത്. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം, അതിലേക്ക് നമ്മുടെ ഈ കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഏതാണോ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ അത് എടുത്താൽ മതി. പ്ലെയിൻ ആയിരിക്കണം എന്നതേ ഉള്ളൂ. ഞാനിവിടെ 250 ml വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ ഗുണങ്ങളൊക്കെ മിക്കവർക്കും അറിയുന്നതാണ്, എങ്കിലും ഞാൻ സെർച്ച് ചെയ്ത് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഉള്ളിയിൽ ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും മുടിയുടെ വളർച്ച കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ തലയൊട്ടിയിൽ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ പോലുള്ളവയെ തടയുകയും ചെയ്യുന്നത് മൂലം മുടി കൊഴിച്ചിൽ ഇല്ലാതാവുകയും ചെയ്യും. ഉള്ളി ജ്യൂസിലെ ഫ്ലേവനോയിഡുകൾ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളുമായി പോരാടുകയും അകാല നരയെ ചെറുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഓറഞ്ച് നിറത്തിലായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അധികം തിളപ്പിക്കണമെന്നില്ല, കുറച്ചുകൂടി തിളപ്പിച്ചാൽ മാത്രം മതി. ഉള്ളി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എണ്ണയും കരിഞ്ഞ് അതിനുശേഷം നമുക്ക് ഈ ഓയിൽ കൊണ്ട് ഒരു യൂസും ഇല്ല. ഇപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ കൂട്ട് അതിലേക്കിട്ട് നമുക്ക് ഈ എണ്ണ മാത്രം അരിച്ചെടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. മടിയുള്ളവർക്ക് പോലും ഈ ഒരു ഓയിൽ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളെ മുടി നല്ലപോലെ നല്ല ത്രിബിൾ ഫാസ്റ്റായിട്ട് വളരുകയും നല്ല സ്മൂത്ത് ആവുകയും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറി താരനൊന്നും ഇല്ലാതെ നല്ല സമർത്ഥമായി വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ എണ്ണ ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം. താരനും മുടി കൊഴിച്ചിലും അതുപോലെ മുടി തീരെ ഇല്ലാത്തവരുമാണെങ്കിൽ ആഴ്ചയിൽ 3 ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഈ എണ്ണ കുളിക്കുന്നതിന് 1/2 മുന്നേ തലയൊട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. കുറഞ്ഞത് 10 മസാജ് ചെയ്യണം. നന്നായി അപ്ലൈ ചെയ്ത് 1/2 ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വേണം ഇത് കഴുകാനായിട്ട്. ഉള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവർ പോലും ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഷാമ്പു കൊണ്ട് കഴുകിക്കളയുമ്പോൾ ഒട്ടും തന്നെ ഉള്ളിയുടെ മണം വരത്തില്ല. ഞാനൊരു ചില്ല് കുപ്പിയിലേക്ക് നമ്മുടെ എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല, നല്ല ഗുണം മാത്രമേ ഉള്ളൂ. എങ്കിലും ഷാമ്പു ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ ദോഷമാണ്. അതുകൊണ്ടാണ് ആഴ്ചയിൽ 3 ഇത് അപ്ലൈ ചെയ്ത് ഷാമ്പു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ എണ്ണ ഉപയോഗിച്ച് 1 ആഴ്ചയാകുമ്പോഴേക്കും മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായി വളരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും.
മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനുള്ള ഒരു മാജിക് എണ്ണയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. വീണ്ടും നല്ല യൂസ്ഫുള്ളായ വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.